ഹാപ്പി ന്യൂ ഇയർ ഓൾ. കുട്ടമ്പിള്ളയുടെ കഥകളും ഇന്ന് തുടക്കമാണ്. ന്യൂ ഇയർ റെസൊല്യൂഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. 2023 വർഷം ഇപ്പോൾ പിന്നിടുകയാണ്. അതിൻ്റെ തിരശ്ശീല വീണ് കഴിയുമ്പോൾ 2024 നമ്മളൊരു വളരെ പ്രതീക്ഷയോടെയാണ് കാണാറുള്ളത്. ഏതൊരു വർഷം ഉണ്ടാകുന്ന സമയത്തും വളരെ പ്രതീക്ഷയോടെയാണ് നമ്മൾ പുതുവർഷം ആഘോഷിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ കാണുന്നതും. നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മൾ പലതും പകുതിയിൽ വെച്ച് നിർത്തിയ പല കാര്യങ്ങളും നമ്മൾ സാധാരണഗതിയിൽ തുടങ്ങാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ് പുതിയ വർഷം, അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കമായിട്ടാണ് നമ്മൾ ഒരു ന്യൂ ഇയറിനെ കാണാറുള്ളത്. അപ്പോൾ ഓരോ ന്യൂ ഇയറിൻ്റെ സമയത്തും പല കാര്യങ്ങളും നമ്മൾ തീരുമാനം എടുക്കാറുണ്ട്. ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് നമ്മൾ ജീവിതത്തിൽ പാലിക്കുമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ഇതിൽ എത്രത്തോളം അത് നമ്മൾ പാലിക്കാറുണ്ട്? പലതും പരാജയപ്പെടാറുണ്ടല്ലേ. ഇങ്ങനെ പരാജയപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളതിനെ കൂടെ കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് നമ്മൾ ജീവിതത്തിൽ ഇത്രയും എടുക്കുന്ന റെസൊല്യൂഷൻസ് ജീവിതകാലം മൊത്തം അല്ലെങ്കിൽ അടുത്ത വർഷം വരെയൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കുറേ നാൾ ഒരു കാര്യം നമ്മൾ റിപ്പീറ്റഡായിട്ട് ചെയ്താൽ അത് നമ്മുടെ സ്വഭാവമായിട്ട് മാറും, അല്ലെങ്കിൽ നമ്മുടെ അത് ശീലമായി മാറുകയും നമ്മുടെ ജീവിതത്തിൽ അത് ഒരു ഭാഗമായി മാറി നമുക്കത് ജീവിതത്തിൽ സക്സസ് ആയിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് സാധാരണ എന്തൊക്കെയാണ് എടുക്കുന്നത്? ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് എടുക്കാറുണ്ട്, പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് എടുക്കാറുണ്ട്, നമ്മുടെ വിചാരിക്കുന്ന ലക്ഷ്യത്തിലോട്ട് എത്താനായിട്ട് നമ്മൾ സാധാരണഗതിയിൽ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കാറുണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ എന്തൊക്കെയാണ് തീരുമാനം എടുത്തെന്നുള്ളത് എന്നെ കമൻറ്റിൽ അറിയിക്കുക. ഞാൻ ഈ മൂന്ന് കാര്യങ്ങളിൽ എന്തൊക്കെയാണ് ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തത് എന്നുള്ള കാര്യങ്ങളോട് പറയാം. ഇപ്പോൾ കുട്ടൻപിള്ള എന്താണ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളി 2021 ഇതുപോലെ എല്ലാ ദിവസവും ജിമ്മിൽ പോകണമെന്ന് തീരുമാനമെടുത്തു. എല്ലാ ദിവസവും ന്യൂ ഇയർ ഫസ്റ്റ് തൊട്ട്, അതായത് January 1 മുതൽ ദിവസവും ജിമ്മിൽ പോകണമെന്ന് തീരുമാനിച്ചു. അദ്ദേഹം January 1 പോയി, January 2 പോയി, January 3 പോയി, January 4 പോയി, January 5 പോയി, January 6 പോയി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എവിടെയാണ് ആ പ്രശ്നം. പക്ഷേ January 3 കഴിഞ്ഞതിന് ശേഷം പിന്നെ പോയത് 2022 January 5-6 ആണെന്നേ ഉള്ളൂ. അപ്പോൾ അതാണ് കുട്ടമ്പിള്ളയുടെ കാര്യം. ഇപ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ട്രോങ് ഒരു വിൽ പവർ ഉണ്ടായിരിക്കണം. സ്ട്രോങ് വിൽ പവർ ഇല്ലെങ്കിൽ എന്താ സംഭവം? അത് നമ്മുടെ കയ്യിൽ നിന്ന് പോവും. അപ്പോൾ സ്ട്രോങ് വിൽ പവറിന് വേണ്ടി ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? പബ്ലിക്കലി അത് പറയുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പബ്ലിക്കായിട്ട് പറയുകയാണ് എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ. പബ്ലിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തില്ലെങ്കിൽ എനിക്ക് നാണക്കേടാണ്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ റെസൊല്യൂഷൻ എന്താണ് എന്നുള്ളത് നിങ്ങൾ പബ്ലിക്കലി പറയുക. നിങ്ങൾ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടുക, ഈ കമൻറ്റിൻ്റെ അടിയിൽ ഇടുകയാണെങ്കിൽ ഇടുക. അതത് കാണുന്ന ആളുകളുണ്ടാവും, നിങ്ങളോട് ഒരാൾ ചോദിക്കും നിൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്തായി എന്നുള്ളത്. അത്രയും പബ്ലിക്കായിട്ടൊരു കാര്യം അനൗൺസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. രണ്ടാമത്തൊരു കാര്യം, ചിട്ട ഡിസിപ്ലിൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെയെങ്കിലും ഒരു 21 ദിവസം അല്ലെങ്കിൽ ഒരു 28 ദിവസം ഇത് കൃത്യമായി പാലിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ജിമ്മിൽ പോകണമെന്ന് കരുതുകയാണ്, എല്ലാ ദിവസവും നമ്മൾ പാലിക്കുക. ഇനി അഥവാ ഒരു ദിവസം നമ്മൾ മിസ്സായി പോകണം, നമുക്ക് പനി വന്നു അല്ലെങ്കിൽ പെട്ടെന്ന് തിരക്ക് വന്നു, ഒരു 2 ദിവസം പോകാൻ പറ്റിയില്ല എങ്കിൽ പോലും ആ 2 ദിവസം മറന്നതിന് ശേഷം വീണ്ടും നമ്മൾ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യണം. ആ ഒരു രീതിയിലാണ് നമ്മൾ സാധാരണഗതിയിൽ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് നമ്മൾ അല്ലെങ്കിൽ റെസൊല്യൂഷൻസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഡിസിപ്ലിനിലോട്ട് വരുന്നത് ഇത്തരം ഒരു ടെക്നിക്കിലൂടെയാണ്. ഇപ്പോൾ 2 ടെക്നിക്കാണ് പ്രധാനമായിട്ടും, അനൗൺസ് ചെയ്യുക, രണ്ടാമത് എങ്ങനെയെങ്കിലും കടിച്ച് പിടിച്ച് ഡിസിപ്ലിൻ കൊണ്ടുവരിക ജീവിതത്തിലോട്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, ഇപ്പോൾ ആക്ച്വലി ഒരു നവംബർ മാസം മുതൽ തന്നെ കൃത്യമായിട്ട് ജിമ്മിൽ പോകുന്നുണ്ട് ഞാൻ. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് കരുതുന്നത്. ഇനിയുള്ള ദിവസങ്ങളിലും കൃത്യമായി ഒരു 500 മുതൽ 600 കാലറി എനർജി ഒരു കാർഡിയോ വർക്കൗട്ട് ചെയ്യാറുണ്ട്. അത് കൂടാതെ ചെറിയ രീതിയിലുള്ള എക്സസൈസ് ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളതാണ് ഒരു റെസൊല്യൂഷൻ. അതാണ് അപ്പം ഹെൽത്തിൻ്റെ റെസൊല്യൂഷൻ അതാണ്. രണ്ടാമതൊരു പുതിയ കാര്യം പഠിക്കണം. എനിക്ക് കുറച്ചൊക്കെ അറബി സംസാരിക്കാനറിയാം, കുറച്ചും കൂടെ ഒന്ന് അറബി പഠിക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ. ഒരു പുതിയ വിദ്യ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞ് വിചാരിക്കുന്നു. പിന്നെ മൂന്നാമത്, നമ്മൾ പല പ്രോജക്ട്സ് ഉണ്ട്. എൻ്റെ ഒരു ബുക്ക് പകുതിയായിരിക്കുകയാണ്, ആ ബുക്ക് 2024 കംപ്ലീറ്റ് ചെയ്യണം. അത് വളരെ നല്ലൊരു ബുക്കാവുമെന്നാണ് കരുതുന്നത്. എൻ്റെ ഇംഗ്ലീഷ് ഏകദേശം കഴിഞ്ഞു, മലയാളത്തിലോട്ട് പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു നല്ലൊരു ബുക്കാവുമെന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെയുള്ള പല ബുക്സും പകുതി നിൽക്കുകയാണ്. പക്ഷേ ഈ ഒരു ബുക്കെങ്കിലും എനിക്ക് 2024 കംപ്ലീറ്റ് ആകാൻ പറ്റുമെന്ന് കരുതുന്നു. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഡോക്സ്റ്റ ലേൺ എന്നുള്ളൊരു ആപ്പ് നിങ്ങൾക്കറിയാം.
ഈ ഒരാഴ്ച ലോഞ്ച് വരികയാണ്. ഇത് കുറേ വർഷമായിട്ട് രണ്ട് വർഷമായിട്ട് ഐ ഐ ടിയിലുള്ള ആളുകളെല്ലാവരും ചേർന്ന് ഉണ്ടാക്കിയൊരു വളരെ നല്ലൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ആപ്പാണ്. ഇതിനകത്ത് എല്ലാ കുട്ടികൾക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആപ്പാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും സ്കിൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ളതൊക്കെ ഒരു ആപ്പാണ്. ഈ ആപ്പിൽ നമ്മൾ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ എട്ടാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് പഠിക്കാനാണ്. പ്രധാനമായിട്ടും ഡോക്ടറാവാൻ വേണ്ടി എങ്ങനെ പഠിക്കാം, അഥവാ എം ബി ബി എസ് കഴിഞ്ഞ ആളുകൾക്ക് പി ജി എങ്ങനെ പഠിക്കാം, വളരെ സിംപ്ലിഫൈ ആയിട്ട് അതുപോലെ നിമോണിക്സും ടെക്നിക്സും വെച്ച് എങ്ങനെ പഠിക്കാമെന്നുള്ളതാണ്. എല്ലാ പരീക്ഷയ്ക്കും ഞാൻ ആക്ച്വലി വളരെ വലിയ മാർക്ക് നേടിയാണ് പാസ്സായത്. അപ്പോൾ അതെല്ലാം ആക്ച്വലി എൻ്റെ കഴിവായിട്ട് ഞാൻ കണക്കാറില്ല. പക്ഷേ ഈ എക്സാം പഠിക്കാനുള്ള ടെക്നിക്കാണ് അതിൻ്റെ മെയിൻ കാര്യം. അത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൂടാതെ നമ്മൾക്ക് വേറെ ഉള്ളത് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റ സയൻസ് പോലുള്ള ലേറ്റസ്റ്റ് ടെക്നോളജി ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് എത്തിക്കുക. പിന്നുള്ളത് ധാരാളം ഇപ്പോഴൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ഈ ഗവൺമെൻറ് സ്ഥാപനങ്ങളെ നമ്മളിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് യു എയിലൊക്കെ. അതെല്ലാം കൃത്യമായി കണ്ടിന്യൂ ചെയ്യും, അതിന് പ്രോപ്പറായിട്ട് ഓരോന്നിനും ഫ്ലോ ചാർട്ടും, അതായത് ഒരു സെൻറ്ററിൽ പോയാൽ നമ്മൾ ഏ ടു ഇസഡ് വരെ പുറത്തിറങ്ങുന്നത് വരെയുള്ള ഫ്ലോ ചാർട്ടുകൾ റെഡിയാക്കുക. അപ്പോൾ ഏതൊരു വ്യക്തിക്കും വളരെ ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കുക. പിന്നെ ഞാൻ ഓൾറെഡി എം ആർ സി എം, അതുപോലെ അതായത് മെമ്പർഷിപ്പ് ഓഫ് റോയൽ കോളേജ് ഓഫ് എമർജൻസി മെഡിസിൻ എന്നുള്ള റോയൽ കോളേജിൻ്റെ യു കെ അതിൻ്റെ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. അത് കുറച്ചും കൂടെ ഒന്ന് വിപുലീകരിക്കണം. പിന്നെ അതുപോലെ എം ആർ സി പി, മെമ്പർഷിപ്പ് ഓഫ് റോയൽ കോളേജ് ഓഫ് ഫിസിഷ്യൻ യു കെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. എൻ്റെ ക്വസ്റ്റ്യൻ ബാങ്കൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ കുറച്ചും കൂടെ ഒന്ന് വിപുലീകരിക്കണം. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ള പ്ലാൻ. പ്രൊജക്റ്റ് E100 എന്നുള്ളൊരു കാര്യം നിങ്ങൾ മറന്നില്ലല്ലോ. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 100 പേരെങ്കിലും ഓണ്ടർപ്രണർ ആക്കുക, ബിസിനസ് ചെയ്യാനും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ടെക്നോളജീസ് പഠിപ്പിക്കാനും അവരെ ഗൈഡ് ചെയ്യുക, അവരുടെ ഫോക്കസ് എങ്ങനെ കൂട്ടാം, അവരുടെ പ്രൊഡക്ടിവിറ്റി എങ്ങനെ കൂട്ടാം എന്നുള്ള രീതിയിലുള്ളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മൾ ചെയ്ത വേറൊരു കാര്യം മൈൻഡ് ഹെൽത്തിന് വേണ്ടിയുള്ള, അതായത് ഡിപ്രഷനിലനുഭവപ്പെടുന്ന ആളുകളും അല്ലെങ്കിൽ ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിഞ്ഞില്ല എന്ന് വിഷമിച്ചിരിക്കുന്ന ആളുകൾക്കും പല കുടുംബ ബന്ധങ്ങളിൽ തകർന്ന വ്യക്തികൾക്കും എല്ലാം മാനസികമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാനുള്ള ഒരു ചാനലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദിവസവും അതിൻ്റെ അകത്ത് ടിപ്സുകളൊക്കെ വരാൻ ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാര്യങ്ങളാണ് 2024 നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഞാൻ അറിയാമല്ലോ, ഞാൻ ഷെയ്ഖ് ഖലീഫയിൽ ആക്ച്വലി 4 ദിവസം മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കി ദിവസങ്ങളിൽ ഇപ്പോൾ പല ആളുകളും ചോദിക്കും, ഡോക്ടറിന് ഇതൊക്കെ എങ്ങനെ സമയം കിട്ടും? വളരെ പ്ലാൻഡാണ്. ഓരോ ദിവസവും നമ്മൾ പ്ലാൻഡായിട്ടാണ് നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നത്. ഫാമിലിയുടെ ടൈം സ്പെൻഡ് ചെയ്യാനും സിനിമ കാണാനും എല്ലാം എങ്ങനെയെങ്കിലും, ഒരു അങ്ങനെ ലാവിഷൊന്നുമല്ല, ഒത്തിരി സിനിമകളൊന്നും കാണുന്ന വ്യക്തിയൊന്നുമല്ല, വളരെ റെയറായിട്ടേ കാണുള്ളൂ. പക്ഷേ എല്ലാത്തിനും ടൈം കണ്ടെത്താനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇതെല്ലാം ഓരോ വർഷത്തിലും ചിട്ടയായിട്ട് പതുക്കെ 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 കൊണ്ടുവന്ന തീരുമാനങ്ങളാണ്, അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് മാറിയതൊന്നുമല്ല. നമുക്കറിയാമല്ലോ, കേസ് ആൻഡ് ടെക്നിക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്തതല്ല, പലപ്പോഴും ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് പലപ്പോഴായിട്ട് ചെയ്തൊരു കാര്യമാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇതും കൂടെ മനസ്സിലാക്കണം. ഞാനിപ്പോൾ കുട്ടമ്പിള്ളേടുത്ത് ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ ഒരു 6 ദിവസം ജിമ്മിൽ പോകരുത്. ജിമ്മിൽ പോകുന്നത് വളരെയധികം പ്രശ്നമാണ്. കാരണം ഈ 6 ദിവസമാണ് മിക്ക ആളുകൾ എന്തെടുക്കുന്നത്, ജിമ്മിൽ പോകണമെന്ന് തീരുമാനിക്കുന്നത്. എല്ലാവരുടെയും ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താണ്? ജിമ്മിൽ പോകണം എന്ന് വിചാരിക്കുന്നത് 1 January 2026 ആയിരിക്കും. അത് കഴിയുമ്പം ജിമ്മിലെ തിരക്കങ്ങ് മാറും. അതിനുശേഷമാണ് ഞാനിപ്പോൾ കുട്ടമ്പിള്ളടുത്ത് പോകാനായിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് ഒരു തമാശ പറഞ്ഞുകൊണ്ട് നിർത്തുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ധാരാളം ആളുകളിലോട്ട് ഈ ഒരു ടോപ്പിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും.